ഇവിടെ താമസിക്കുന്ന ഹോട്ടൽ ഈ ലോഡ്ജും റൂമും കാണിച്ചു തരാം. അപ്പോൾ ഇന്നലെ ചെക്ക് ഇൻ ചെയ്ത സമയത്ത് നമ്മൾ കാണിച്ചു തരാൻ പറ്റില്ല, അത് കുറച്ച് ഹറിബറി ആയിപ്പോയി. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ ആയി ഇപ്പോൾ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ വാൽഡസ്വൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്. ഇന്റർലാക്കൻ ഒരു 15 മിനിറ്റ്സ് ഡ്രൈവ് ഉള്ളൂ. അപ്പോൾ ഈ ലോഡ്ജിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഇങ്ങനെ പഴയ വുഡൻ ടൈപ്പ്, ഇവിടെ എല്ലാ ഹോട്ടൽസും ലോഡ്ജൊക്കെ ഈ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. അപ്പോൾ എൻട്രൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണാം. ഇവിടെ നിന്ന് റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ റിസപ്ഷൻ ഏരിയ, ഡൈനിങ് ഏരിയ ഒക്കെ അവിടെയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നതൊക്കെ അവിടെയാണ്. ഇതാണ് ഡൈനിങ് ഏരിയ, അതിൻ്റെ അപ്പുറത്ത് റിസപ്ഷൻ. അതിൽ കൂടെ നമുക്ക് പുറത്തേക്ക് അതിൻ്റെ ബാക്ക് ആയിട്ടിലേക്ക് പോകാൻ പറ്റും. പിന്നെ ഇങ്ങനെ വരണം. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ്, പക്ഷേ ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ്. പിന്നെ ഇവിടെ ഒരു വലിയൊരു മിറർ വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഫുള്ളും കാണാൻ പറ്റുന്ന പോലത്തെ ഒരു മിറർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകണം. നമ്മുടെ റൂം ഫസ്റ്റ് ഫ്ലോറാണ്. അപ്പോൾ ഇവിടെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സ്റ്റേ ലിഫ്റ്റൊന്നും ഉണ്ടാവില്ല. എല്ലായിടത്തും കഴിഞ്ഞാൽ ലിഫ്റ്റ് ഉണ്ടാവില്ല, സ്റ്റെയറിക്കാൻ തന്നെ പോകണം. അപ്പോൾ നമ്മൾ നമ്മുടെ ലഗേജൊക്കെ എടുത്തിട്ട് പോകണം. അപ്പോൾ അത്രയും ഹെവി ആയിട്ട് പാക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ കയറി വന്നതിന് ഇവിടെ കുറേ ഈ പുരാതന സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനൊരു പഴയ ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ പഴയ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കയറി വന്നു കഴിഞ്ഞാൽ സോ ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂം. അപ്പോൾ നമ്മൾക്കിത് തുറക്കാം. സോ ഇതാണ് നമ്മൾ രണ്ട് നൈറ്റ്സിന് വേണ്ടി എടുത്തിരിക്കുന്ന റൂം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാതും ഈ ഒരു ഇത്രയേ കിട്ടുള്ളൂ, നമുക്ക് ഇത്ര സൗകര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഷെയർഡ് ബാത്റൂമാണ്. ഈ ഫ്ലോറിൽ നോക്കുകയാണെങ്കിൽ ഫ്ലോറിൽ 3-4 റൂമുണ്ട് തോന്നും, 3 റൂമുണ്ട്. അപ്പോൾ ഇത് എല്ലാത്തിനും കൂടി ഒരു ഷെയർഡ് ബാത്റൂമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു ബെഡുണ്ട്. പിന്നെ ഇവിടെ നേരെ നോക്കുകഴിഞ്ഞാൽ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്, നമുക്ക് പെട്ടെന്നൊക്കെ മോങ്കുകളൊക്കെ ഇവിടെ ചെയ്യാം. പിന്നെ കബോർഡ്സും കാര്യങ്ങളൊന്നും ഇല്ല, ഇങ്ങനത്തെ ചെറിയ ഇതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇവിടെ ടീ കെറ്റിൽ, ഫാന്. അപ്പോൾ ഇവിടെ ഫാൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല തണുപ്പാണ്. അങ്ങനെ ഇതിപ്പോൾ ബാൽക്കണിയൊന്നും ഇല്ല, കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാൽക്കണിയുള്ള റൂം കിട്ടും. അപ്പോൾ നമുക്കിത് മതി, കാരണം നമ്മൾ നൈറ്റ് മാത്രം ഇവിടെ സ്റ്റേ ചെയ്യുന്നുള്ളൂ. സോ ഇതാണ് ബാക്ക് ആയിട്ടിലേക്കുള്ള വിൻഡോ തുറന്നു കഴിഞ്ഞുള്ള ബാക്ക് ആയിട്ടിലേക്കുള്ള നല്ല എന്താ പറയുക, ഭയങ്കര ഭംഗിയുള്ളൊരു വ്യൂ ആണ്. നമുക്ക് ആ മലയും അവിടുത്തെ ഫുൾ ഗാർഡനും എല്ലാം കാണാൻ പറ്റും. സോ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ലോട്ടോബ്രണ എന്ന് പറഞ്ഞ വില്ലേജിലാണ്. അപ്പോൾ ഈ ഒരു ഗ്രാമം പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് വീഡിയോസിലും ഒക്കെ. അപ്പോൾ ഇതൊരു ചെറിയൊരു വില്ലേജാണ്, എന്നുവെച്ചാൽ നമ്മളിവിടുത്തെ എല്ലാ വില്ലേജസും വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ വില്ലേജാണ്, പക്ഷേ അത്ര ഭംഗിയുള്ളൊരു വില്ലേജാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന അവിടെ നിന്ന് നമ്മൾ കാർ എടുത്തിട്ട് ഇവിടെ വന്നു. ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്, പെയ്ഡ് പാർക്കിംഗ് ആണ്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ കാരണം ഇവിടുത്തെ ഇവിടേക്ക് വരുന്ന ട്രെയിൻ എന്തോ അതിനെന്തോ കംപ്ലയിൻ്റ് ആയിട്ട് ഇപ്പോൾ ട്രെയിൻ വർക്ക് ചെയ്യുന്നില്ല, ബസ് മാത്രമേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ ബസ് നോക്കിയപ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കാർ എടുത്ത് തന്നെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഇന്റർലാക്കെന്ന് ഒരു 15 മിനിറ്റ്സ് ഡ്രൈവേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു പ്ലേസിലേക്ക് വരാൻ. അപ്പോൾ നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തു, എന്നിട്ട് ഇനി നമ്മൾ നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുമ്പോൾ അത് കാണാമല്ലോ, ഇവിടെ ഇങ്ങനെ വലിയൊരു മല കാണാം. അപ്പോൾ ആ വാട്ടർഫോളും ഉണ്ടോ. പിന്നെ ഇവിടെ ഭയങ്കര അഡ്വെഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ ആൾക്കാർ ചെയ്യും. ഇപ്പോൾ പാരഗ്ലൈഡിങ് ഒക്കെ ചെയ്യണം കാണാം, മുകളിൽ പാരഷൂട്ടൊക്കെ പോകണം കാണാം. അപ്പോൾ വാട്ടർഫോൾ ഏറ്റവും ടോപ്പ് ചെയ്യുന്നു വരുന്നത് കാണാം. അപ്പോൾ ഇനിയും പിന്നെ ഇന്ന് ക്ലൈമറ്റ് ഭയങ്കര ബെറ്ററാണ്, അധികം തണുപ്പൊന്നും ഇല്ല, മഴയില്ല, സണ്ണിയാണ്. അതുകൊണ്ട് അതും ക്ലൈമറ്റും നമുക്ക് ഫേവറായിട്ട് വന്നിരിക്കുകയാണ്.
ഈ ലോട്ടംബ്രണ്ണൻ എന്ന് പറഞ്ഞ വില്ലേജ് ജംഗ്ഫ്രോ റീജിയൻ്റെ ഇതിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ജംഗ്ഫ്രോ പറഞ്ഞാൽ അറിയാം, ടോപ്പ് ഓഫ് യൂറോപ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേബിൾ കാറും ഒക്കെ. അപ്പോൾ ആ ഒരു മലയക്കയിലേക്ക് ആണ് ടോപ്പ് ഓഫ് യൂറോപ്പിലേക്ക് ജംഗ്ഫ്രോ അവിടേക്ക് പോകുന്നത്. ഇപ്പോൾ അവിടെ കാണുന്നത് കുറേ ക്യാമ്പിംഗ് ആണ്. അപ്പോൾ ജംഗ്ഫ്രോൻ്റെ ക്യാമ്പിംഗ് ആണ് ആ കാണുന്നത്. കുറേ ട്രക്ക് പോലെയൊക്കെ വെച്ചിട്ട് അവിടെ കുറേ പേര് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു വില്ലേജ് എന്ന് പറയുന്നത് ഭയങ്കര ചെറിയൊരു വില്ലേജാണ്. ഞാൻ വിക്കിപീഡിയ നോക്കിയപ്പോൾ ഏകദേശം ഒരു 2500 പേരെ ഈ വില്ലേജിൽ മൊത്തത്തിൽ താമസിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു മലയും കുറേ വാട്ടർഫോൾസ് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വീടുകൾ അങ്ങനത്തെയൊക്കെയാണ് ഇതിനെ ആ ഒരു ഭംഗിയാക്കി നിർത്തിയിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പ് പോലെ കാണാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്ത സോപ്പോ അങ്ങനെ എന്തൊക്കെയോ കൗന്നെടുത്ത് എന്തൊക്കെ സാധനം കാണാം. അപ്പോൾ ഇവിടെ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ നമ്മൾ സാധനം എടുക്കുക, അവിടെ ക്യാഷ് ബോക്സ് ഉണ്ട്, അവിടെ ഇടുക, അല്ലെങ്കിൽ കാർഡ് പേയ്മെൻറ്റും ചെയ്യാം. അങ്ങനെ വെച്ചിട്ട് പോയിരിക്കണം. അത്ര വിശ്വാസത്തിലാണ് ഇവിടെ ആൾക്കാർ നിൽക്കുന്നത്. ഈ വില്ലേജിൽ വരുമ്പോൾ ഇവൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ പാർക്കിംഗ് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ വണ്ടികളൊന്നും അവർ അലോ ചെയ്യില്ല. അപ്പോൾ പിന്നെ ഫുള്ളും ഈ വില്ലേജ് ഇങ്ങനെ നടന്ന് കാണും. അപ്പോൾ ഇവിടെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ മിക്കവരും വരുന്നത് ഇവിടെ ഹൈക്കിങ്ങും ട്രക്കിങ്ങും പാരാഗ്ലൈഡിങ്ങും അങ്ങനത്തെ ഒക്കെ ഓരോ അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനാണ്. അപ്പോൾ ഇത് കുറച്ച് കൂള് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ഫുള്ളും ചുറ്റി നടന്ന് കണ്ടിട്ട് ഇതിൻ്റെ ആ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പോവുക. Thank you.
So, we are Lauterbrunnen in the next village. This is Grindelwald. Grindelwald is beautiful. Picture perfect ആയിട്ടുള്ള പ്ലേസ് ആണ് ഇപ്പോ ഇത് തന്നെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടന്നപ്പോൾ ഒരു ഇടവഴി കണ്ടു അത് കൂട വന്നപ്പോൾ ഉള്ള വ്യൂ ആണ് ഇത് സോ ഇവിടെ ഞാൻ പറഞ്ഞു സ്വിറ്റ്സർലാൻഡിൽ ആരും പൈസ കൊടുത്ത് വെള്ളം വാങ്ങാറില്ല എന്ന് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെയാണ് കുപ്പി കൊണ്ടുവരിക എന്നിട്ട് ഇങ്ങനെ വെള്ളം കാണും അതിൽ നമ്മൾ നമ്മുടെ ബോട്ടിൽ നിറയ്ക്കുക നല്ല എന്താ പറയുക നല്ല തണുത്ത വെള്ളം കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയാൽ എന്തൊരു ഭംഗിയാണ് സോ ഇത്രയും കണ്ട വില്ലേജസിൽ ഇപ്പോൾ ഇന്റർലാക്കൻ കണ്ടു ലോട്ടംബൻ കണ്ടു ആൻഡ് ഗ്രിൻഡൽവാൾഡ് അപ്പോൾ ഇത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗ്രിൻഡൽവാൾഡ് ആണ് എന്ന് വെച്ചാൽ ഇത് എവിടെ തിരിഞ്ഞാലും ഭയങ്കര സീനറിയാണ് അത്ര ബ്യൂട്ടിഫുള്ളാണ് ഇതൊക്കെ കണ്ട് നമുക്കിവിടെ നിന്ന് പോരാനേ തോന്നില്ല അങ്ങനെ അത്ര നല്ല ഭംഗിയിൽ അവർ ചെയ്യുന്നുണ്ട് കുറേ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കുറേ പേര് വരുന്നുണ്ട് എന്നാലും ഭയങ്കര ക്ലീനും നീറ്റും അങ്ങനെ അവർ അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞ പോലെ പിന്നെ ഇവിടെ സൈക്കിൾ റെൻ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ പേര് സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ പോണ കാണും സൈക്കിളിൽ ശരിക്കും മെയിൻ ആയിട്ട് നമ്മൾ ഓടിക്കുന്ന റോട്ടിൽ സൈക്കിൾ ട്രാക്ക് അവർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പേര് നടന്ന് നമുക്ക് കുറേ നടന്നെത്താത്ത സ്ഥലത്തൊക്കെ നമുക്ക് സൈക്കിളിൽ അങ്ങനെയും കുറേ പേര് സൈക്കിളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് എന്തായാലും ഒരു അടിപൊളി എന്താണ് എക്സ്പീരിയൻസ് ആണിത്